ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യും, പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആവശ്യം അങ്ങ് തീർക്കും. സെക്കൻഡ് ഹാഫ് ഗംഭീര പെർഫോമൻസ്. ആ ജനഗണമന ഒരു ടോപ്പിക് ആയ പോലെ തന്നെ ഇതും ആവും, എന്തായാലും ആവും. ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡിജോ ജോസ് ആന്റണി, നിവിൻ പോളിയെയും ധ്യാൻ ശ്രീനിവാസനെ അണിനിരത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളി ഫ്രം ഇന്ത്യ ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. സീരിയസ് മാറ്റർ ആണ്? അല്ലല്ല, പടം മീൻസ് കോമഡി ഉണ്ട്, പിന്നെ കുറച്ച് സീരിയസ് ഉണ്ട്, അങ്ങനെ കുറച്ച് മിക്സ് കണ്ടന്റ് ആണ്. പിന്നെ കോമഡിക്ക് ഒരു ഇന്റർവെല്ലിന് മുമ്പ് വരെ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ധ്യാനും ന്യൂ പോളി കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ ആണ്. നിവിൻ മീൻസ് അദ്ദേഹത്തിന്റെ പടത്തിൽ നിന്നും ഇത്രയെന്നുള്ള പടത്തിൽ നിന്നും വേറൊരു ട്രാക്കിലോട്ട് വന്നൊരു ഫീൽ ഉണ്ട്. പിന്നെ മീൻസ് കുറച്ച് രാഷ്ട്രീയം ഉണ്ട് പടത്തിൽ. മീൻസ് അവരുടെ മാജിക് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഇത് വരുമ്പം പൊതുവെ വരുമല്ലോ, മീൻസ് രാഷ്ട്രീയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. മീൻസ് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാം, ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അങ്ങനെയാണ്. മീൻസ് എന്നാലും കുറച്ച് ഭാഗത്ത് കുറച്ച് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസും, പിന്നെ വേറെ നമ്മൾ മലയാളീസ് അല്ലേ, മലയാളീസ് എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, ആ ഒരു രീതി ഉള്ളൊരു പടം. ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ കൊള്ള, പുള്ളിയുടെ അതായത് ജനഗണമന സെയിം റൈറ്റർ ആണല്ലോ. അതുപോലെ എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് പുള്ളി പറയാൻ ശ്രമിക്കുന്നുണ്ടോ? യെസ്, പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് കണക്ട് ആവുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഒരു അല്ലാതെ മറ്റേ വടക്കൻ സെൽഫി ആ പ്രേമോ അങ്ങാനിവിൻ ആ ഒരു മൂഡ് പടം ഒട്ടുമല്ല. സീരിയസ് ആണ്, സീരിയസ് ആണ്, സീരിയസ് സബ്ജക്റ്റ് ആണ്. വേറെ പിന്നെ ചെറിയൊരു ഒരു ഗസ്റ്റ് റെഫറൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നും അല്ല, ജസ്റ്റ് കാണിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം ആ ഒരു മീൻസ് നടക്കുന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ചെറിയ റോളാണ്, ഇമ്പോർട്ടൻ്റ് റോൾ എന്നൊന്നും ഇല്ല, ജസ്റ്റ് നിവിൻ്റെ നായിക. അതെ, 1983 അല്ല, ആ ഒരു മൂഡ് പടം ഒന്നും അല്ല. അല്ല അതായത് നമ്മുടെ റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ജനഗണമനയുടെ അതേ പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് സബ്ജക്റ്റ് പടം, പക്ഷെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, സ്ലോ എന്ന് പറയാൻ പറ്റില്ല, എന്റർടൈനിങ് ആണ്. ആ അതിന്റെ കൂടെ തന്നെ കുറച്ച് സീരിയസ് സബ്ജക്റ്റും ആണ് എനിക്ക് തോന്നിയില്ല. മീൻസ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പടം ഇഷ്ടപ്പെടും എന്തായാലും. പിന്നെ കുറച്ച് ഡിസ്കഷൻ ആവുമായിരിക്കും പടം, ആവട്ടെ, ചർച്ച ആവട്ടെ. ആ ജനഗണമന ഒരു ടോപ്പിക് ആയ പോലെ തന്നെ ഇതും ആവും, എന്തായാലും ആവും, ആവണമല്ലോ. നീമ്പോളി കൊള്ളാം, അവര് ഞാൻ വലിയ സ്ക്രീൻ സ്പേസ് ഇല്ല. പിന്നെ സീരിയസ് മോഡ് പടമാണ്, കോമഡി ഉണ്ട്, പിന്നെ ചിലത് വർക്കാവും ചിലത് വർക്കായില്ല. അല്ലോ അല്ലോ, കോമഡി അല്ല, അത്ര കോമഡി ഇല്ല, കോമഡി ആവശ്യത്തിന് മാത്രം സീരിയസ് ആയി. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു ലാഗ് ഫീൽ ചെയ്യും, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആവശ്യം അങ്ങ് തീർക്കും. സെക്കൻഡ് ഹാഫ് ഗംഭീര പെർഫോമൻസ് ആണ്. ജനഗണമനയുടെ ആ ഒരു ജനഗണമന ലെവലിലോട്ട് വന്നിട്ടില്ല, ജനഗണമന ലെവലിൽ വന്നിട്ടില്ല, പക്ഷേ എന്നാൽ പോലും നല്ലൊരു സിനിമയാണ്. ലാസ്റ്റ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ക്ലൈമാക്സ് ഒക്കെയാണ്. തീം ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളും കോവിഡും നമ്മുടെ ഇന്റർനാഷണൽ കുറച്ച് കാര്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സും നമ്മൾ ആദ്യം കാണുമ്പോൾ അതുപോലെ ആയിരിക്കും ലാസ്റ്റ്. വളരെ നല്ല പടമാണ്, വളരെ നല്ല പടമാണ്. ചിത്രം നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.